ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് റംദാൻ സ്പെഷ്യൽ റെസിപ്പി ആയിട്ടാണ്. ഇഫ്താറിന് തയ്യാറാക്കാൻ പറ്റിയ നല്ല ഈസി ആയിട്ടുള്ള സ്നാക്കാണ്. ഉരുളക്കിഴങ്ങ് വെച്ചിട്ടാണ് തയ്യാറാക്കിയെടുക്കുന്നത്. വീട്ടിൽ എപ്പോഴും കാണുന്ന ചേരുവകൾ മാത്രം മതി. നല്ല ടേസ്റ്റാണ്, വേഗത്തിൽ തയ്യാറാക്കിയെടുക്കാം. വെജിറ്റേറിയൻസിനും ട്രൈ ചെയ്യാൻ പറ്റിയ റെസിപ്പിയാണ് കേട്ടോ. കുട്ടികൾക്ക് സ്നാക്സ് ആയിട്ട് ഉണ്ടാക്കി കൊടുക്കാം. അപ്പം റെസിപ്പി എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഇത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് മൂന്ന് മീഡിയം സൈസുള്ള ഉരുളക്കിഴങ്ങ് വേവിച്ച് തോലൊക്കെ കളഞ്ഞ് വെച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ ഉപ്പിടാതെയാണ് വേവിച്ചെടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഉപ്പിട്ടിട്ടും വേവിച്ചെടുക്കാം കേട്ടോ. ഇനി ഇത് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കണം. സ്മാഷർ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് ചെയ്താൽ മതി, ഇല്ലെങ്കിൽ ഇതേപോലെ ഗ്രേറ്ററിൽ നമുക്ക് ഇതുപോലെ ഉരച്ചു കൊടുക്കാം. അപ്പോൾ നന്നായിട്ട് ഗ്രേറ്റ് ചെയ്ത് വരും. കട്ടയില്ലാതെ തന്നെ നമുക്ക് ഉടച്ചെടുക്കാൻ പറ്റും. അപ്പോൾ നന്നായിട്ട് കൈകൊണ്ട് ഉടച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. മിക്സിയിലൊന്നും അരച്ചെടുക്കരുത്, കൈകൊണ്ട് അല്ലെങ്കിൽ സ്മാഷർ കൊണ്ട് തന്നെ ഉടച്ചെടുക്കുക. മിക്സിയിൽ അരച്ചെടുത്താൽ ഇത് വെള്ളം പോലെ ആയിപ്പോവും. ഇനി ഇതിലോട്ട് ഒരു ചെറിയ സവാള ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. വലുതാണെങ്കിൽ അരമുറിയൊക്കെ എടുത്താൽ മതി. ഒരു പിടി മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. അര ടീസ്പൂൺ ഗരം മസാലപ്പൊടി, അര ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി. അര ടീസ്പൂണേ ചേർത്തുള്ളൂ, അപ്പോൾ അധികം എരിവൊന്നും കാണില്ല. അപ്പോൾ എരിവ് കൂടുതൽ ഇഷ്ടമുള്ളവർക്ക് കൂടുതൽ ചേർക്കാം കേട്ടോ. അര കപ്പ് ബ്രെഡ് ക്രംസ്, ബ്രെഡിൻ്റെ പൊടിയാണ്. ബ്രെഡ് ഒന്ന് ചെറുതായിട്ട് ചൂടാക്കിയതിന് ശേഷം മിക്സിയിലിട്ടിട്ട് പൊടിച്ചെടുത്താൽ മതി കേട്ടോ. ബ്രെഡ് ക്രംസ് എങ്ങനെയാണ് ഉണ്ടാക്കുന്ന റെസിപ്പി നിങ്ങൾക്ക് വേണമെങ്കിൽ താഴെ കമൻറ്റ് ചെയ്താൽ മതി, അതിൻ്റെ ആ വീഡിയോ അപ്ലോഡ് ചെയ്യാം കേട്ടോ. ബ്രെഡ് ക്രംസ് നമ്മളിതിൽ ചേർക്കുന്നത് ഉരുളക്കിഴങ്ങൊന്ന് ഉടച്ചെടുത്ത് കഴിയുമ്പോൾ ചെറുതായിട്ട് ലൂസായിട്ട് തോന്നും കേട്ടോ. അത് മാറിക്കിട്ടാൻ വേണ്ടിയിട്ടാണ് ബ്രെഡ് ക്രംസ് ചേർക്കുന്നത്. ആദ്യം നമുക്ക് അരക്കപ്പ് ചേർത്തിട്ട് കുഴച്ചെടുക്കാം. പിന്നെയും ലൂസായിട്ട് തോന്നുകയാണെങ്കിൽ കുറച്ചും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. അര ടീസ്പൂൺ കുരുമുളക് പൊടി, അര ടീസ്പൂൺ ഗാർലിക് പൗഡർ. ഗാർലിക് പൗഡർ ഇപ്പോൾ എൻ്റെ ഉള്ളതുകൊണ്ട് അത് ചേർത്തന്നേ ഉള്ളൂ. ഇതിന് പകരം അര ടീസ്പൂൺ വെളുത്തുള്ളി ഗ്രേറ്റ് ചെയ്തെടുത്തിട്ട് ചേർത്ത് കൊടുത്താൽ മതി. അര ടീസ്പൂൺ ഇഞ്ചി ഗ്രേറ്റ് ചെയ്തത്, ആവശ്യത്തിന് ഉപ്പ്, ഇതെല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഉപ്പ് നോക്കുക, കുറവാണെങ്കിൽ കൂടുതൽ ചേർത്ത് കൊടുക്കുക. ഈ സമയത്ത് തന്നെ നമ്മൾ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കണം, ഇല്ലെങ്കിൽ ഉണ്ടാക്കിയെടുക്കുമ്പോൾ ടേസ്റ്റ് ഒന്നും കാണില്ല കേട്ടോ. ഇനി ഞാനിത് അടച്ചിട്ട് ഫ്രിഡ്ജിൽ 30 മിനിറ്റ് വയ്ക്കുകയാണ്. ഫ്രീസറിലല്ല വയ്ക്കുന്നത്, താഴെ തന്നെ വയ്ക്കുകയാണ്. അപ്പോൾ ഒന്ന് സെറ്റായി വരും. ഇപ്പോൾ 30 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് ഷേപ്പാക്കി എടുക്കണം. കയ്യിൽ ആദ്യം കുറച്ച് എണ്ണ തടവി കൊടുക്കുക കേട്ടോ, ഒട്ടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലാക്കി എടുക്കാം. ഞാനിപ്പോൾ ഒരു ചിക്കൻ റോളിൻ്റെ ഷേപ്പിലാണ് ആക്കി എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ചെറിയ ചെറിയ ബോളുകളൊക്കെ ആക്കിയെടുക്കാം, അല്ലെങ്കിൽ കട്ട്ലറ്റിൻ്റെ ഷേപ്പാക്കി എടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പാക്കി എടുക്കാം. കുറച്ച് എണ്ണ എടുത്ത് സൈഡിൽ വയ്ക്കുക. കൈ ഒട്ടി പിടിക്കുന്നതെന്ന് തോന്നിയാൽ കുറച്ച് എണ്ണ തടവിയതിന് ശേഷം ഇതുപോലെ ആക്കിയെടുക്കാം കേട്ടോ. ഞാൻ എല്ലാം ഷേപ്പാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 2 മുട്ട ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ വെജിറ്റേറിയൻസ് ആണ്, മുട്ട കഴിക്കില്ല എങ്കിൽ 3 ടേബിൾ സ്പൂൺ കോൺഫ്ലോറിൽ 1/2 കപ്പ് വെള്ളം കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് മുട്ടയ്ക്ക് പകരം അതിൽ മുക്കിയിട്ട് ബ്രെഡ് ക്രംസിൽ റോൾ ചെയ്തെടുത്താൽ മതി. ആദ്യം നമുക്ക് ഓരോന്നായിട്ട് എടുത്തിട്ട് ഇതുപോലെ കോട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് ബ്രെഡ് ക്രംസിലിട്ടിട്ട് ഇതുപോലെ ആക്കിയെടുക്കുക. ഇതുപോലെ നമ്മൾ എല്ലാത്തിലും ചെയ്യണം. അടുത്ത എടുത്തിട്ട് മുട്ടയിൽ മുക്കും മുന്നേ നമ്മുടെ കൈ ഒന്ന് വെള്ളത്തിലൊന്ന് കഴുകിയെടുക്കുക കേട്ടോ. ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്ത് വയ്ക്കുക, അതിലൊന്ന് കൈ മുക്കിയതിന് ശേഷം മാത്രം അടുത്ത എടുത്ത് മുട്ടയിലോട്ട് മുക്കുക. ഇല്ലെങ്കിൽ നമ്മുടെ കയ്യിലിരിക്കുന്ന ബ്രെഡ് ക്രംസ് മൊത്തം മുട്ടയിലോട്ട് വീഴും. പിന്നെ നമുക്ക് കുറച്ച് കഴിയുമ്പോഴേക്ക് അതിൽ മുക്കിയിട്ട് കോട്ട് ചെയ്തെടുക്കാൻ പറ്റില്ല. ഇപ്പോൾ 2 പേരൊക്കെയാണ് ഉണ്ടാക്കുന്നതെങ്കിൽ ആ ഒരു പ്രശ്നം വരില്ല കേട്ടോ. അപ്പം ഞാൻ ആ എല്ലാം കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് 15 മിനിറ്റ് ഫ്രീസറിൽ വയ്ക്കാം, അതിനുശേഷം വറുത്തെടുക്കാം. ഇത് നിങ്ങൾക്ക് കുറച്ച് മുന്നേ, ഇപ്പം റംദാൻ എല്ലാ ദിവസവും ഉണ്ടാക്കാതെ കുറച്ച് മുന്നേ ഉണ്ടാക്കിയിട്ട് ഫ്രീസറിൽ വയ്ക്കാം. 2-3 ആഴ്ച വരെയൊക്കെ കേടാകാതിരിക്കും. ഇപ്പം 15 മിനിറ്റ് കഴിയുമ്പോൾ നമുക്കിത് വറുത്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു ചുവട് കട്ടിയുള്ള പാത്രം എടുക്കുക, ഇതിലോട്ട് എണ്ണ ഒഴിച്ചു കൊടുക്കുക. ഞാനിപ്പോൾ വെജിറ്റബിൾ ഓയിലാണ് എടുത്തിരിക്കുന്നത്. പകുതിയെങ്കിലും മുങ്ങിക്കിടക്കുന്ന രീതിയിൽ എണ്ണ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. എണ്ണ നല്ല ചൂടായിട്ട് വേണം നമ്മൾ വറുത്തെടുക്കാൻ, ഇല്ലെങ്കിൽ ഇത് എണ്ണ നന്നായിട്ട് കുടിക്കും. എണ്ണ നല്ല ചൂടായിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുക്കുമ്പോൾ കയ്യിൽ എണ്ണ തെറിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ഇത് നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. ഒന്ന് ഗോൾഡൻ ബ്രൗൺ നിറ ആയി വരുമ്പോൾ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. അധികം സമയമൊന്നും വേണ്ട. ഇനി വേവാനായിട്ടൊന്നുമില്ല, ചെറുതായിട്ട് മൊരിഞ്ഞു വന്നാൽ മാത്രം മതി.
ഗോൾഡൻ ബ്രൗൺ നിറമായിട്ടുണ്ട്. നമുക്കിത് മറിച്ചിട്ട് കൊടുക്കാം. ഇനി താഴ്ഭാഗവും ഇതുപോലെ ആയി വരണം. അപ്പം ഇത് റെഡിയായിട്ടുണ്ട് കോരിമാറ്റം. ഇതുപോലെ തന്നെ എല്ലാം വറുത്തെടുക്കാം. അപ്പോൾ അടുത്തത് ഇടുന്ന മുന്നേ ഇതിൽ ബ്രെഡ് ക്രംസ് ഒക്കെ കിടപ്പുണ്ടെങ്കിൽ അതൊന്ന് കോരി മാറ്റിയതിന് ശേഷം ഇട്ട് കൊടുക്കുക കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ പിന്നെ ഇട്ട് വറുത്തെടുക്കുമ്പോൾ അതിൽ കരിഞ്ഞൊട്ടിപ്പിടിക്കും. എണ്ണ കൂടുതൽ ചൂടായി പോവാതെ തീ അഡ്ജസ്റ്റ് ചെയ്ത് വയ്ക്കാൻ ശ്രമിക്കുക കേട്ടോ. അപ്പോൾ അതെല്ലാം ഞാൻ വറുത്തെടുത്തിട്ടുണ്ട്. നല്ല മണമൊക്കെ വരുന്നുണ്ടോ കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള സ്നാക്കാണിത്. പെട്ടെന്ന് തയ്യാറാക്കി എടുക്കുകയും ചെയ്യാം. ചിക്കനോ മട്ടണോ ഒന്നും ഇല്ലാതെ തന്നെ നമുക്ക് എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഇഫ്താർ സ്നാക്കാണ്. നല്ല ടേസ്റ്റും ആണ്. അല്ലാതെ ഇപ്പം ഇഫ്താർ അല്ലെങ്കിൽ പോലും കുഞ്ഞുങ്ങൾക്കൊക്കെ പെട്ടെന്ന് തയ്യാറാക്കി കൊടുക്കാൻ പറ്റുന്ന സ്നാക്കാണ്. ട്രൈ ചെയ്ത് നോക്കാം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യുക. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്കും ചെയ്യുക. കൂടുതൽ റെസിപ്പീസിനായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു റെസിപ്പി ആയിട്ട് കാണാം. ബൈ.